കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബോളിവുഡിൽ കൂടുതലായും പുറത്തിറങ്ങുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ റീമേക്കുകളാണ്. ചില പുത്തൻ താരോദയങ്ങൾ ഉണ്ടാവുകയും പല വമ്പൻ സൂപ്പർ സ്റ്റാറുകളുടെ കരിയർ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് ബോളിവുഡ് സിനിമ മേഖലയിൽ വൻ ഡിമാൻഡാണ് ഉള്ളത്. ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്ന വമ്പൻ സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിനി ലെൻസ്. ഇതുപോലെയുള്ള കൂടുതൽ മൂവി റിലേറ്റഡ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, മാസ്റ്റർ. 2021 ഏറ്റവും മികച്ച മാസ് ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നാണ് മാസ്റ്റർ. ചിത്രത്തിൻ്റെ കഥ, സിനിമാറ്റോഗ്രാഫി, BGM എന്നിവ ചിത്രത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ചിത്രത്തിൽ തളപതി വിജയ്, വിജയ് സേതുപതി എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചു. ചിത്രം ഇപ്പോൾ ഹിന്ദി റീമേക്കിന് തയ്യാറെടുക്കുകയാണ്. സൽമാൻ ഖാനാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. സാധാരണയായി ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നായകൻ ഇൻട്രൊഡക്ഷൻ സീനുകൾക്കും മാസ് ഡയലോഗുകൾക്കും പ്രാധാന്യം നൽകാറുണ്ട്. മാസ്റ്റർ എന്ന ചിത്രം റീമേക്ക് ചെയ്യുമ്പോൾ കഥയെ വലിയ മാറ്റങ്ങൾ വരുത്താതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കിൽ ആരൊക്കെ അഭിനയിക്കണമെന്നാണ് നിങ്ങളുടെ താല്പര്യം? എന്നാലൊന്ന് കമൻറ്റ് ചെയ്യൂ. നമ്പർ 2, ജേഴ്സി. മുൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതകഥ ചർച്ച ചെയ്യുന്ന ഒരു ഐക്കോണിക് ചിത്രമാണ് ജേഴ്സി. തെലുങ്കിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ നാനിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ക്രിക്കറ്റ് താരത്തിൻ്റെ വിവിധ ഘട്ടത്തിലുമുള്ള ഇമോഷൻസ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നാനിക്ക് കഴിഞ്ഞു. ബോക്സ് ഓഫീസിൽ വൻ വിജയമായ ഈ ചിത്രം പ്രേക്ഷകർക്കിടയിലും നിരൂപകർക്കിടയിലും മികച്ച അഭിപ്രായങ്ങൾ നേടി. ചിത്രം ഇപ്പോൾ ബോളിവുഡ് റീമേക്കിന് ഒരുങ്ങുകയാണ്. ഷാഹിദ് കപൂറാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഷാഹിദ് കപൂറിൻ്റെ അവസാനമായി പുറത്തിറങ്ങിയ കബീർ സിംഗ് എന്ന ചിത്രവും റീമേക്കായിരുന്നു. അർജുൻ റെഡ്ഡി എന്ന തെലുങ്ക് ചിത്രമാണ് ഇക്കുറി റീമേക്ക് ചെയ്തത്. ഒറിജിനൽ എന്ന പോലെ റീമേക്കും വിജയമായതോടെ വീണ്ടും ഒരു തെലുങ്ക് റീമേക്കിനായി താരം തയ്യാറെടുക്കുകയാണ്. ഷാഹിദിൽ നിന്നും മികച്ചൊരു പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമ്പർ 3, വിക്രം വേദ. തമിഴിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിക്രം വേദ. ചിത്രത്തിൽ ആർ മാധവൻ, വിജയ് സേതുപതി എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. വിജയ് സേതുപതിക്കും ആർ മാധവനും തുല്യ പ്രാധാന്യം തിരക്കഥ സമ്മാനിക്കുന്നു. പ്രേക്ഷകർക്കിടയിൽ മികച്ച അഭിപ്രായം നേടിയ ഈ ചിത്രവും ബോളിവുഡ് റീമേക്കിന് ഒരുങ്ങുകയാണ്. ഹൃത്തിക് റോഷൻ, സെയ്ഫ് അലി ഖാൻ എന്നിവരാണ് ഹിന്ദി റീമേക്കിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. രണ്ടുപേരും മുമ്പ് ഇതുപോലെയുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. രണ്ടുപേരുടെ മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 4, ഡിയർ കോംറേഡ്. രാഷ്മിക മന്ദാന, വിജയ് ദേവർകൊണ്ട എന്നിവർ അഭിനയിച്ച പ്രശസ്തമായ ഒരു ചിത്രമാണ് ഡിയർ കോംറേഡ്. ചിത്രത്തിൻ്റെ ഹിന്ദി ഡബിൾഡ് വേർഷന് യൂട്യൂബിൽ 250 മില്യൺ പ്ലസ് വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദി പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവായി ഇതിനെ പരിഗണിക്കാം. ചിത്രത്തിൻ്റെ ഹിന്ദിയിലെ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് കരൺ ജോഹ്രയാണ്. വിജയ് ദേവർകൊണ്ടയെ തന്നെ പ്രധാന വേഷത്തിൽ എത്തിച്ചുകൊണ്ട് ചിത്രമൊരുക്കാനാണ് കരൺ ജോഹ്ര തയ്യാറെടുക്കുന്നത്. എന്നാൽ താരത്തിന് വീണ്ടും അതേ ചിത്രത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്പർ 5, കൈദി. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൈദി. ദളപതി വിജയ് നായകനായി പുറത്തിറങ്ങിയ മാസ്റ്റർ എന്ന ചിത്രവും സംവിധാനം ചെയ്തത് ലോകേഷ് കനകരാജ് തന്നെയാണ്. മുൻപെപ്പോഴോ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരച്ഛൻ്റെ കഥയാണിത്. ചിത്രത്തിൽ കാർത്തിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചിത്രവും ഇപ്പോൾ ഹിന്ദി റീമേക്കിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബോളിവുഡ് താരം അജയ് ദേവ്ഗനാണ് ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നത്. നമ്പർ 6, അല വൈകുണ്ഠപുരമുള്ളു. തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണിത്. ഒരു കൊമേർഷ്യൽ ചിത്രത്തിന് ആവശ്യമായ എല്ലാ എലമെൻറ്റുകളും കൃത്യമായി ഒന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചു. ചിത്രത്തിൽ അല്ലു അർജുൻ, പൂജ ഹെഡ്ജ് എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു. ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കിൽ കാർത്തിക് ആര്യൻ പ്രധാന വേഷത്തിലെത്തുമെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം.
എന്നാൽ ചിത്രത്തിനൊരു റീമേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലു അർജുൻ എന്ന നടന് ബോളിവുഡ് മേഖലയിൽ ഫാൻ ഫോളോയിങ് അപാരമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. നമ്പർ 7 രാക്ഷസൻ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സൈക്കോ ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നാണ് രാക്ഷസൻ. രാംകുമാറിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിഷ്ണു വിശാൽ, അമല പോൾ എന്നിവർ മുഖ്യ വേഷങ്ങളിലെത്തുന്നു. ഫിലിം ഡയറക്ടർ ആവാൻ ശ്രമിക്കുന്ന അരുൺ എന്ന യുവാവ് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ പോലീസിൽ ചേരുകയും പിന്നീട് അയാളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്ന ഒരു ക്രൈം സീരീസിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിൽ അക്ഷയ് കുമാർ പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നമ്പർ 8 ഹിറ്റ് ദ ഫസ്റ്റ് കേസ്. വിശ്വാസ് സെൻ, റുഹാനി ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഹിറ്റ് ദ ഫസ്റ്റ് കേസ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന മാരകമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വിക്രം എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ചിത്രം ഇപ്പോൾ ഹിന്ദി റീമേക്കിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിൽ രാജ്കുമാർ റാവു പ്രധാന വേഷത്തിലെത്തുന്നു. സോ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ മൂവി റിലേറ്റഡ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.